മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് നവംബർ 20 നടക്കും. ഒറ്റഘട്ടമായിട്ടാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ്. ജാർഖണ്ഡിൽ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. 1-ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 13 2-ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 20 നടക്കും. നവംബർ 23 ഇരു സംസ്ഥാനങ്ങളിലെയും ഫലം പ്രഖ്യാപിക്കുക. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒക്ടോബർ 22 പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 29 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 4 ജാർഖണ്ഡിൽ 1-ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഒക്ടോബർ 18 പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 25 നാമനിർദ്ദേശ പത്രിക ഒക്ടോബർ 30 വരെ പിൻവലിക്കാം. 2-ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഒക്ടോബർ 22 പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 29 നാമനിർദ്ദേശ പത്രിക നവംബർ 1 വരെ പിൻവലിക്കാം. മഹാരാഷ്ട്രയിൽ 288 ജാർഖണ്ഡിൽ 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന, BJP, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP എന്നിവ ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യവും കോൺഗ്രസ്, ശിവസേന, NCP എന്നിവ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യവും തമ്മിലാണ് പോരാട്ടം. 2019 തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 288 നിയമസഭാ സീറ്റുകളിൽ 105 സീറ്റും നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. സഖ്യകക്ഷിയായ ശിവസേന 56 സീറ്റുകൾ നേടി. BJP ശിവസേന സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാര തർക്കം ഇരു പാർട്ടികളും തമ്മിൽ പിരിയാൻ കാരണമായി. പിന്നീടാണ് കോൺഗ്രസ്, NCP പാർട്ടികളെ കൂട്ടുപിടിച്ച് ശിവസേന, മഹാവികാസ് അഘാടി രൂപീകരിച്ച് സർക്കാർ ഉണ്ടാക്കുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം NCP ശിവസേന കക്ഷികളെ പിളർത്തി BJP അധികാരം പിടിക്കുകയായിരുന്നു. ജാർഖണ്ഡിൽ JMM നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിലുള്ളത്. കോൺഗ്രസ്, RJD കക്ഷികളാണ് JMM സഖ്യത്തിലെ പ്രധാനികൾ. 2019 JMM നേതൃത്വത്തിലുള്ള സഖ്യം നിയമസഭയിലെ 81 47 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തിയത്. 30 സീറ്റുകളുമായി JMM ഏറ്റവും വലിയ കക്ഷിയായപ്പോൾ കോൺഗ്രസ് 16 സീറ്റും RJD 1 സീറ്റും നേടി. BJP 25 സീറ്റുകൾ നേടി. അതേസമയം ഇത്തവണ 10 സിറ്റിംഗ് MLA കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കില്ല എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേയിൽ 20% പേർ MLA പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ തീരുമാനം. ഈ MLA ഒഴിവാക്കിയതിലെ വീഴ്ച എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കമാൻഡ് മഹാരാഷ്ട്രയിലെ പാർട്ടി നേതാക്കളിൽ നിന്ന് ഉപദേശം തേടിയിട്ടുണ്ട്. സംസ്ഥാനത്തേത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. ഈ സാഹചര്യത്തിൽ വിയോജിപ്പുകൾ മുളയിലെ നുള്ളിക്കളയാനും പാർട്ടി ഐക്യം നിലനിർത്താനുമാണ് നേതൃത്വത്തിന്റെ ശ്രമം.